ഗൈസ് ആഗ്രഹിച്ച് കഴിക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ബിരിയാണി കഴിഞ്ഞു. ഇപ്പൊ കേൾക്കുന്നത് ഇൻട്രോ, ഇനി വരുന്നത് മുട്ടനാറ്റം ബോംബ്. ഇത് കാടാനേൽ ഞാൻ തന്നെ കിങ് കോങ്. ഇപ്പൊ തന്നെ യാക്ക് ഈ പാട്ട് നിന്റെ റിംഗ് ടോൺ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാനല. ആര് ദി ബങ്കർ എന്നാണ് ചാനലിന്റെ പേര് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകണേ. ഞങ്ങളെ ബിരിയാണി തേടി മെഹഫിൽ ബിരിയാണിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങള് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ലിങ്ക് അതിനകത്ത് ഇട്ടേക്കാം. അപ്പൊ ഇതേ ഉള്ളു ഇനിയിപ്പോ ബിരിയാണി ചേരണം. ഇവിടെ കിട്ടിയാൽ കിട്ടി. അവൾ എന്നോടൊന്ന് ചോദിക്കണേ എന്താ മേടിക്കേണ്ടത്. നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ സകല ആൾക്കാർക്കും അറിയാം എനിക്കിഷ്ടം ബീഫ് ബിരിയാണി ആണെന്നുള്ളത്. എന്റെ ഭാര്യക്ക് എന്നിട്ടും അറിയില്ല. ഈ ഏരിയയിലാണ് ഞാൻ പറഞ്ഞ കേട്ടാ. ഇപ്പൊ എടപ്പള്ളി സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ബിരിയാണികളൊക്കെ കിട്ടും. പക്ഷെ ഇപ്പൊ നമ്മുടെ മുകളിൽ പോയാലും കിട്ടും. പക്ഷെ അവിടെ വരെ പോകാൻ സമയമില്ല. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. വീട്ടിൽ പണി കിടക്കുന്നോണ്ടേ കുറച്ച് സാധനങ്ങൾ ഇന്ന് തന്നെ വാങ്ങി വെക്കണം. ഇന്ന് പണിക്കാറില്ല, പക്ഷെ നാളെ മറ്റന്നാളൊക്കെ പണിക്കാറുണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചില്ലെങ്കിൽ പണിയാവും. എന്താന്ന് നിങ്ങക്ക് ഊഹിക്കല്ല, ബീഫ് ബിരിയാണി ഇല്ല. ആകെ ഈ കടയിൽ ഇനി ബാക്കി രണ്ട് ചിക്കൻ ബിരിയാണികളും അതെടുക്കാൻ പറഞ്ഞു. ശരിക്കും എന്തൊക്കെയാണ് ഈശ്വരോ, മനുഷ്യനി വേഷം ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ബീഫ് ബിരിയാണി കിട്ടത്തില്ല. അപ്പൊ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് കിട്ടിയുള്ളത്. നല്ല പാക്കിങ് കേട്ടോ. പ്ലാസ്റ്റിക് ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് നോക്കാം. മനുഷ്യൻ ഇപ്പൊ വിഷം തട്ട് പാടില്ല. ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ സന്തോഷം. എന്തായാലും കാറിൽ നിന്ന് കഴിക്കാൻ പറ്റിയ രീതിയിലാണ്. നേരെ കടയുടെ ഫ്രണ്ടിൽ ഇരുന്നാട്ടെ നിങ്ങൾ കഴിക്കണം. വേറെ സ്ഥലമില്ല ഇവിടെ. വീട്ടിൽ പോകാനുള്ള അല്ലെങ്കിൽ എവിടെയും പോയിരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ ഗൈസ്. അതിന്റെ ഇടയിൽ കൂടെ കാണിച്ചു തരാം. നീ തുറന്നോ. അനുവണ്ടല്ലോ മാസ്ക് ഒക്കെ വെച്ച് കഴിക്കാൻ പോയി. നല്ല കോമഡി. അല്ല നിനക്ക് അന്നേ ഇഷ്ടപ്പെട്ടല്ലേ ബിരിയാണി. ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ നിനക്ക് ഊഹിക്കാല്ലോ. ഞാൻ ബീഫാണെന്ന് കഴിച്ചത്. നീ ചിക്കനല്ലേ കഴിച്ചു. ഓക്കെ ഓക്കെ കഴിക്കാം. ഗൈസ് ഇനി ഞങ്ങൾ കാണിക്കാം കേട്ടാ, കഴിക്കാൻ പോണേ. വിഷമത്തിനൊന്നാണ് നല്ല ടേസ്റ്റ്. പിന്നെ അന്നേക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടാണ്. അത് വേറെ കേട്ടോ. എന്റെ മിന്നല പൊള്ളാറി കൂടെ ഉണ്ടല്ലോ. ചിക്കനെടുത്ത് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പൊള്ളണ ചൂടാണ്. യൂഷ്വലി എനിക്ക് ഫുഡുകളെ സ്പൂൺ വെച്ച് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് കൊണ്ടാണ് ഇവിടെ കൈ കഴുകാൻ വെച്ചിട്ട് ഇപ്പൊ കാണാനില്ല. ചിക്കൻ പീസ് ആണ് ചേട്ടാ. എന്താ ചിക്കൻ പീസ്? എനിക്ക് കുറച്ച് കൂടുതൽ മസാല കിട്ടി കേട്ടോ. അടിഭാഗമായിട്ടാണ് ബിരിയാണി. ഇനി ഇല്ലല്ലേ. ഇവിടുത്തെ മറ്റേ തലശ്ശേരിയൊക്കെ കിട്ടുന്ന പോലത്തെ ബീട്രൂട്ട്. ആ നല്ല ടേസ്റ്റ്. പിന്നെ എന്ത് ഫുഡ് കിട്ടിയാലേ ചൂടോടെ കിട്ടിയാൽ തന്നെ അതൊരു ഒരു ഭയങ്കര വലിയ പ്ലസ് ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ സമയം 3:33. 3:30 വന്നിട്ട് ബീഫ് ബിരിയാണി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടാ കിട്ടാൻ. ബിരിയാണി കിട്ടിയത് തന്നെ ഭാഗ്യം. കഴിച്ച 3 പീസ് ചിക്കൻ ഉണ്ട് കേട്ടാ. ചിക്കനൊക്കെ സ്പൂൺ വെച്ച് എടുത്തിട്ട് പോരുന്നുണ്ട്. സ്പൂൺ വെച്ചെടുക്കുമ്പോ തന്നെ ചിക്കൻ ഉടഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടാ. ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ കയ്യെ ഉപയോഗിക്കുന്നില്ലല്ലോ, അതായത് കൈ വെച്ച് അമക്കൊന്നുമില്ലല്ലോ.
ദം ബിരിയാണിയാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഉടഞ്ഞു വരില്ല. വേണ്ട പീസ് പീസായിട്ട് ഉടഞ്ഞു വരും. ഇവിടുത്തെ സാലഡ് കഴിഞ്ഞോണം സൂപ്പറായിരുന്നു. നോക്കട്ടെ സൂപ്പർ ഇൻ ദ സെൻസ് വേറെ ലെവൽ രീതിയിലല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. എന്റെ അമ്മ ഉണ്ടാക്കുന്ന സാലഡായിട്ട് ഒരുപാട് സാമ്യത ഉണ്ട്. അത് തന്നെ ഗൈസ്, വീട്ടിലത്തേക്ക് ബിരിയാണി കൊണ്ടുപോകണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ബിരിയാണിയുടെ അവസ്ഥ ഉണ്ടാ. വിശന്നിട്ട് കണ്ണുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് മൊത്തം തിന്നു നിർത്തി. ഞാൻ അമ്മക്ക് വേറെ ബിരിയാണി മേടിച്ചു കൊടുത്തോളാം. അമ്മക്ക് മുന്നിൽ ആ ബീട്രൂട്ട് അച്ചാറാണ് നല്ല ടേസ്റ്റ്, പക്ഷെ അതെടുക്കാൻ പറ്റണല്ലോ. ഇപ്പഴത്തെ എല്ല് കിടക്കുന്നുണ്ട്. ഞാൻ കമ്പത്തേക്ക് ഇനി എല്ലാം കൊണ്ട് തലയിലിരിക്കും. ചെറുപ്പം നോക്കട്ടെ കേട്ടോ. മൊത്തം കിട്ടിയില്ല. ഉണ്ടെന്നുണ്ടോ? നീ തന്നെ തിന്നണ. നീ എന്ത് മസാല ഒക്കെ തിന്നാ വെച്ചേക്കണ സൈഡില്? നല്ല മസാല. പക്ഷെ മസാല എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറയട്ടെ, ഒരുപാട് അങ്ങനെ ഫ്ലേവറിന്റെ അല്ല, നല്ല രീതിയിൽ ദമ്മടിച്ചപ്പോ ഈ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി അങ്ങോട്ട് മിക്സായി ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നുണ്ട്. വേറെ മസാലകളൊന്നും പുതുക്കിയിട്ടില്ല. പൊതുവെ ഈ നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ പോകുമ്പോഴേക്കും കല്യാണ ബിരിയാണികളില്ലേ, ആ സെറ്റപ്പ് മുസ്ലിം വീടുകളിൽ കല്യാണത്തലെന്ന് ചോദിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ടേസ്റ്റാണ്. മലപ്പുറത്തും ഈ ഒരു ടൈപ്പ് കിട്ടും തന്നെയാണ് എന്റെ വിചാരം. ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ടാണോ അല്ലേ കണ്ണൂര് കോഴിക്കോട് മലപ്പുറത്തൊക്കെ പോവാൻ, ഓടി നടന്ന് ഫുഡ് കഴിക്കണം. എന്നിട്ട് സന്തോഷേ അല്ലേ, എന്തൊരു ആശ്വാസമല്ലേ അല്ലേ, സ്വർഗം കിട്ടിയ പോലെ. ഇപ്പൊ ഗൈസ് ഞങ്ങൾ കഴുകാൻ പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ സാനിറ്റൈസർ ചേർക്കണം അല്ലേ. ആണോ മറ്റേ വൈപ്പ്. അപ്പൊ ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.